Hi friends, ella kootukarkkum pudiyoru video like swagatham. ഇന്നലത്തെ വീഡിയോ ആണ് ട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലീനിലേക്ക് ഇറങ്ങി മൊത്തം പായൽ പിടിച്ചിരിക്കുകയാണ് ട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ ചെറുണ്ടി കളയുവാണ്. കുറേ നേരം എടുത്തിട്ടോ ഒന്ന് പായലൊന്ന് ശരിക്കൊന്നും കളയാനായിട്ട്. എന്നിട്ടും ശരിക്കും പോയില്ലേ. അപ്പം പിന്നെ ചേട്ടയെ പറഞ്ഞു ഇത് കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെൻ്റ് മൊത്തം പൊട്ടിപ്പോകും പൊടിഞ്ഞു പോകും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് മാറ്റി വെച്ചിട്ടോ. അപ്പോൾ എനിക്കൊരു ട്രിക്ക് തോന്നി. നമ്മളെ പാത്രം കിടന്ന് സ്ക്രബ് ഉണ്ടല്ലോ, ആ സ്ക്രബ് ഉപയോഗിച്ച് നമുക്കൊന്ന് ചേരണ്ടി നോക്കാമെന്ന് കരുതി. ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് ഉരച്ച് നോക്കിയതാ കേട്ടോ. ആ ഉണങ്ങി പിടിച്ചിരിക്കുന്ന പായലും ആ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പോയേ. എന്നിട്ട് ഞാൻ ആ സ്ക്രബ് ഉപയോഗിച്ച് തന്നെ മൊത്തത്തോടെ അങ്ങ് ക്ലീൻ ചെയ്തു. പെയിൻ്റ് അടിക്കാത്ത വീടായത് കൊണ്ടാട്ടോ നമ്മൾ ധൈര്യമായിട്ട് ഈ സ്ക്രബ് ഉപയോഗിച്ച് ഇങ്ങനെ കളയണത്. പെയിൻ്റ് അടിച്ച വീടാണെങ്കിൽ കളയാൻ പറ്റില്ല, കാരണം നമുക്ക് പെയിൻ്റൊക്കെ ഇളകി പോവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി താമസിച്ചു. ഇതുപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉരച്ച് കളയണ്ടേ. അങ്ങനെ പായലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തായിട്ടോ എൻ്റെ കമ്മൽ ഊരിപ്പോയേ. എന്നിട്ട് ഞാൻ തപ്പുമായിരുന്നു. അപ്പോൾ കല്ലിൻ്റെ ഇടയ്ക്ക് കമ്മലിൻ്റെ നാത്തും പിരിയും കിട്ടി, പക്ഷേ കമ്മലിൻ്റെ തണ്ട് കിട്ടിയില്ല കേട്ടോ. എന്നിട്ടത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, എവിടെ പോയി എന്നറിയത്തില്ലേ. എൻ്റെ കുറേ നേരം ഇപ്പോൾ ചെരുപ്പിൻ്റെ അടിയിലൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ശരിക്കും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പായലിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ നോക്കിയിട്ടോ, എന്നിട്ട് തന്നെ കിട്ടിയില്ല. അവസാനം കുഞ്ഞാപ്പ് എനിക്ക് എടുത്ത് തന്നു. അവൻ ഞാൻ കമ്മൽ കിട്ടിയ സൈഡിൽ തന്നെ കമ്മൽ തണ്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ലായിരുന്നേ. ഇനി വെപ്രാളത്തോടെ പേടിച്ചിട്ട് നോക്കിയത് കൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പോൾ കുഞ്ഞാൻ്റെ എനിക്ക് കമ്മലെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ പണി നോക്കാം. അങ്ങനെ പായലൊക്കെ ഞാൻ അടിച്ച് വാരി തൂത്ത് കളയുവാണേ. അപ്പോഴത്തേക്കും പിള്ളേർക്ക് പോകേണ്ട സമയമായിട്ടോ, 8 മണിയായി. 8 മണിയുടെ സൈറൻ അടിച്ച് ഒച്ച കേട്ടു. അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറാൻ നോക്കാം. അപ്പോൾ അത് വാരിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള പണി സ്കൂളിൽ പിള്ളേർ വിട്ടതിന് ശേഷം തുടങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് അടിച്ച് തൂത്ത് കളയുവാണേ. അവിടെ ഭിത്തിയൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളിൽ വാവ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. കുഞ്ഞിൻ്റെ ഫോണിലേ കുഞ്ഞാറ്റിക്ക് ചെവി വേദനയും കഫക്കെട്ടും ആട്ടോ. അപ്പോൾ അവളെ രാവിലെ ഞാൻ ആവി പിടിപ്പിക്കാൻ ഇത്തിയതാണ്. ഇത്തിരി മടിയായിരുന്നു ആവി പിടിക്കാൻ. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് ഇത്തേക്കുവാണ്. അപ്പോൾ ഉണ്ണിക്കൂട്ടം നല്ല ഉറക്കത്തിലാട്ടോ, അവൻ 9:30 ആയിട്ടും എണീക്കുന്ന ഒരു മട്ടും കാണുന്നില്ല. അപ്പം ചേട്ടായിയുടെ കൂടെയായിട്ട് ഉണ്ണിക്കൂട്ടം നല്ല ഉറങ്ങിയത്. അവിടെ നന്നായിട്ട് സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഇവിടെ വിറകൊക്കെ എടുത്ത് വെക്കുവാണ്. കത്തിക്കാനുള്ള വിറകൊക്കെ ഞങ്ങൾ ഷീറ്റിനടിയിലാട്ട് എടുത്ത് വെക്കണത്. അപ്പോൾ ഒക്കെ ഒന്ന് എനിക്ക് എടുത്ത് തരുവാണ് വിറകൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് തുളർപ്പ് പോകാൻ സമയമായി. അങ്ങനെ ഒരുത്തിൻ്റെ കിടപ്പ് നോക്കി ടയറിൻ്റെ പുറത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണേ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവൻ എണീറ്റതാ കേട്ടോ. അപ്പോൾ നമ്മളെ കിടന്ന ബെഡുകളൊക്കെ ഒന്ന് മടക്കി വെക്കുവാണേ. അപ്പോൾ ചേട്ടയും പിള്ളേരൊക്കെ ഹാളിലാട്ടോ കിടക്കണത്. അപ്പം അവരെ കിടന്ന ബെഡുകളൊക്കെ ഞാൻ മടക്കി ആ ഒരു കുഞ്ഞു കട്ടിലുണ്ട് കേട്ടോ, അതിൻ്റെ പൊക്കത്ത് എല്ലാം എടുത്തെടുത്ത് വെക്കുവാണേ. അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൊത്തം ക്ലീനിങ് ആട്ടോ. ചുക്രിവല കളയണം, എല്ലാ പൊടികളൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കണം, പിന്നെ അകമൊക്കെ ഒന്ന് തുടയ്ക്കണം, പിന്നെ മഞ്ഞൾ വെള്ളം ഒന്ന് തളിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി മൊത്തം. അത് തീരുമ്പോൾ ഒരു ഉച്ചയ്ക്ക് കഴിയും. കൊതുമ്പുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ, എല്ലാം ഒന്ന് മടക്കി മടക്കി വെക്കുവാണേ. ഇവിടെ രാവിലെ നല്ല തണുപ്പാട്ടോ, പകലൊക്കെ നല്ല കൊടും ചൂടാണെങ്കിൽ രാവിലെ ഒരു 3 ഒരു വെളുപ്പിനൊക്കെ സമയത്തൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രെഡും ചിക്കൻ കറിയും ഉണ്ണിക്കുട്ടും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ണിക്കുട്ടന് സങ്കടം വരുവാണ്. അപ്പോൾ വലിയേച്ചി പോയി, വലിയേച്ചും കൂടി വീട്ടിലിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചിനിങ്ങി ചിനിങ്ങി കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാപ്പോ രാവിലെ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ടപ്പം അവന് വേണം, ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാ പൊളിക്കുവാണ്. അങ്ങനെ രാവിലത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ കുറച്ച് കുടംപുളി ഞാൻ മുറിച്ചെടുത്ത് ഉണക്കാൻ ഇടുവാണ്. നമ്മുടെ പറമ്പിൽ കുടംപുളി ഒന്നും അല്ല കേട്ടോ, നമുക്കൊരു ചേട്ടൻ തന്നതാണ്. അവർക്ക് കുടംപുളി വേണ്ട, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞപ്പോൾ അത് രാവിലെ അമ്മ പോയി കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ അമ്മ തൊള്ളവർക്കും പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുറിച്ച് വെച്ചോളാം, അമ്മ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി ഇതാ കുടംപുളിയൊക്കെ മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വലിയ കുടംപുളി കേട്ടോ, കുഞ്ഞു കുടംപുളി ഒന്നുമല്ല, വലിയ കുടംപുളിയാണ്. ഇപ്രാവശ്യം കടന്ന് മേടിച്ച കുടംപുളി ഉണ്ടല്ലോ, ഒന്നിനും കൊള്ളില്ലായിരുന്നു. ഒരു കറിക്ക് തന്നെ ഒരു കറുത്ത കളറായിരുന്നു. എത്ര കഴുകിയാലും അതിൻ്റെ ആ ഒരു കറുപ്പ് പോണില്ല. ഒരു എന്തോ ഒരു ടേസ്റ്റ്, ഒരു കുടംപുളിയുടെ ഒരു ടേസ്റ്റേ തോന്നണില്ല. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഉണക്കി നമ്മൾ കറിയിലൊക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ കറിക്കൊരു പ്രത്യേകം ടേസ്റ്റായിരിക്കുമല്ലോ. ഒരു അത് കുടംപുളി തന്നെ മായം ചേർത്തിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല കേട്ടോ. അതിൻ്റെ ആണോ കളറ് കറിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത ഒന്നും അറിയത്തില്ല.
അപ്പം ഞാൻ കുടമ്പുളി എല്ലാം മുറിച്ച് മുറിച്ച് എടുത്ത് വയ്ക്കുവാണേ. കയ്യിൽ നന്നായിട്ട് കറി വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാരില്ല, കറിയാണെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് തേച്ചാൽ മതി, കറി നന്നായിട്ട് പോയിക്കോളും. അപ്പോൾ ഈ മുറിക്കിനിടയ്ക്ക് എൻ്റെ കൈ വീണ്ടും ഒന്ന് മുറിയുന്നുണ്ടേ. ഈ കർക്കിടക മാസം തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൈ മുറിക്കലിപ്പം എത്രമാത്രം എനിക്കറിയത്തില്ല കേട്ടോ. ഏതാനും കർക്കിടക മാസം തീരാൻ കൊണ്ട് പോവാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ കറങ്ങും കൈമുറിയിലാൻ തോന്നുന്നത്. കൊണ്ടമ്പുളിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്കും കൈയുടെ ഇടയ്ക്കൊക്കെ മഞ്ഞ കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചിട്ട് തേച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണേ. എൻ്റെ കയ്യിൽ ഇതാ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, എൻ്റെ കൈ മുറിഞ്ഞതിൻ്റെ കേട്ടോ. അതൊന്നുമല്ല, കൈ നല്ല നീറ്റിലായിരുന്നേ. പുളി മുറിച്ചപ്പം അതിൻ്റെ ചെന കയ്യിലിങ്ങനെ കൊണ്ടു, അപ്പോൾ ഭയങ്കര നീറ്റിലായിരുന്നു കേട്ടോ. എൻ്റെ കൈ നന്നിടത്ത് കഴുകിയിട്ട് ബാൻഡേജ് ഇട്ടു. അതിനുശേഷം വീണ്ടും ഞാൻ കൊണ്ടമ്പുളി മുറിച്ചു. അത് മുറിച്ചതിൻ്റെ കേട്ടോ എണ്ണയൊക്കെ തേച്ച് വൃത്തിയാക്കി. അപ്പോൾ കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കുടമ്പുളി മുറിച്ചതാ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുപ്പിലൊന്നും വെച്ച് ഉണക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ മുറത്തിനകത്ത് വെച്ചിട്ട് നല്ല വെയിലങ്ങ് കൊള്ളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയെടുത്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. അതാണ് കിട്ടാൻ അവിടെ ഭയങ്കര കുസൃതിയാണ്. അവനാണ്ടല്ലോ അവൻ്റെ ചേച്ചിയുടെ ഉടുപ്പെടുത്ത് ഹാങ്കറിൽ എടുത്ത് വെച്ച് അതെടുത്ത് മുറ്റത്ത് അഴയിൽ തൂക്കിയിടാൻ നോക്കുക കേട്ടോ. ഇതൊക്കെ ആയിട്ട് അവരെ കുർത്തക്കേട്. ഇപ്പോൾ ഹാങ്കറിൽ തൂക്കിയിട്ടേക്കാണല്ലോ. ആ ഉണ്ണി തന്നെ ഇടട്ടെ. അവൻ്റെ വലിയേച്ചിയുടെ ഉടുപ്പാട്ടോ, വലിയേച്ചിയുടെ ഉടുപ്പ് അവൻ നനച്ചു. നനച്ചിട്ട് അവൻ തന്നെ ഹാങ്കറിൽ തൂക്കിയിട്ടു. അപ്പോൾ ഞാനിനി ചുക്രുവരം കൂടെ കളയുക കേട്ടോ. അപ്പം വലിയ ചുക്രുവരയൊന്നും ഇല്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ഈ മുറ്റൊക്കെ അടിച്ചു വരുമ്പോൾ ചൂലും കൊണ്ടും കോലും കൊണ്ടൊക്കെ ചുക്രുവര കളയുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടൊന്നും ചുക്രുവര ഇല്ല കേട്ടോ. അപ്പോൾ ചുമ്മാ അങ്ങ് പൊടി തട്ടി തട്ടി കളഞ്ഞ് കളഞ്ഞ് കൊടുക്കുവാണ്. സൈഡിലൊക്കെ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജനലിൽ അങ്ങനെ തുറക്കുന്നൊന്നും ഇടത്തില്ല. ഈ കൊതുകൊക്കെ കയറി വരുന്നുണ്ട്, ജനലിൽ അങ്ങ് തുറക്കില്ല കേട്ടോ. അപ്പോൾ ജനലിൽ അടച്ചിടുന്നുണ്ടെന്ന് തോന്നുന്നു. പൊടികളൊക്കെ അത്യാവശ്യമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി തട്ടി കളയാണേ. ഇത് തിണ്ണയുടെ മുകൾ വശം കേട്ടോ. അപ്പോൾ അവിടെയൊന്നും ചുക്രുവലൊന്നും കാര്യമായിട്ടില്ല. പക്ഷെ അവിടെ ഉള്ളത് പൂപ്പലാണ്, വെള്ള പൂപ്പലുണ്ട് പൊടി പിടിച്ച പോലെ. അതാട്ടോ ഉള്ളത്, അതിങ്ങനെ കൂടിക്കൂടി ഇരിക്കുകയാണ്. അപ്പം അത് ചൂലുകൊണ്ട് അടിച്ച് കളഞ്ഞാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കാം. വരണ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് എങ്ങനെ ഏതായാലും മാറാൻ, അവസാനം ഞാൻ വെള്ളം തളിച്ചു കൊടുത്തായിരുന്നു കേട്ടോ മുമ്പ്. എന്നിട്ട് അത് വെള്ളം മാറിക്കഴിഞ്ഞ് വീണ്ടും ആ പൂപ്പലിൻ്റെ അംശമുള്ളതുകൊണ്ട് വീണ്ടും അവിടെ തന്നെ വരുമോ. അതെങ്ങനെ അത് മാറുന്നേ ഇല്ല, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വീടിൻ്റെ പുറകുവശത്തൊക്കെ പൂപ്പലുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാനിങ്ങനെ തട്ടി തട്ടി കളയണം. ഇപ്പം നാളെ ആകുമ്പോഴത്തേക്കും വീണ്ടും വരുവേ. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അത് ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് വീടിൻ്റെ ചുറ്റിന് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗം എല്ലാം കഴിഞ്ഞിട്ട് വേണം വീടിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. വീടിൻ്റെ അകത്ത് തന്നെ വലിയ ചുക്രുവലൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കണം. അതിനെ അടിച്ചെപ്പം വരുന്നുണ്ട്. നമ്മൾ ആ ചൂലും കൊണ്ടെല്ലാം തട്ടിത്തട്ടി കളയുന്നുണ്ട്. വീടിൻ്റെ അകത്തൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. വാതിൽ കമ്പും കൊണ്ട് തട്ടാൻ തന്നെ പേടി കേട്ടോ. കാരണം മൊത്തം ചെതല് പിടിച്ചിരിക്കുകയാണ്. ഏത് സമയത്താണെന്ന് അറിയത്തില്ല, എല്ലാം ഉന്തി തള്ളി താഴോട്ട് വീണത്. അതുകൊണ്ട് പതുക്കെയാട്ടോ, അത് ഞാൻ പതുക്കെയാട്ടോ തൊട്ട് തന്നെ പിടിച്ച പോലെയാട്ടോ ചെയ്തത്. അപ്പോൾ ഇനി ഹാളിലാട്ടോ ഞാൻ ഈ ചുക്രുവല കളയണത്. അന്നേരം കുഞ്ഞാറ്റിയും ഉണ്ണിക്കൂട്ടനും ഹാളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണേ. അപ്പോൾ പാവം കുഞ്ഞാറ്റ ഇന്നൊരു ദിവസം റെസ്റ്റ് ചെയ്യാം, ഒന്ന് സ്കൂളിൽ പോകണ്ട, വീട്ടിലിരുന്ന് കിടന്നൊക്കെ ഉറങ്ങാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ. ഉണ്ണിക്കൂട്ടൻ കുഞ്ഞാറ്റ ഉറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. ആ കുഞ്ഞാറ്റയുടെ തലമണ്ടിക്ക് ഒരെണ്ണം കൊടുത്തു, പിന്നെ കടിയും വെച്ച് കൊടുത്തു, നുള്ളിപ്പറയും കൊടുത്തു. ഇതെല്ലാം കൊടുത്ത് പാവ് കുഞ്ഞാറ്റ പറഞ്ഞു, ഇതിനേക്കാളും ഭേദം സ്കൂളിൽ പോയി കിടക്കുന്നതായിരുന്നു. ഒരു ഗുളിക തന്നു വിട്ടാൽ മതിയായിരുന്നല്ലോ, ഞാൻ സ്കൂളിൽ പോയി കിടന്നോളായിരുന്നല്ലോ. ഇവിടെ കിടക്കാനും പറ്റില്ല, ഇരുത്താനും പറ്റില്ല, പിന്നെ ഒന്നും സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു പാവം കുഞ്ഞാറ്റ. അങ്ങനെ ഹാളിലെ ചുക്രുവല കളഞ്ഞ് ഞാൻ റൂമിലോട്ട് കടന്നപ്പോഴാണ് ഉണ്ണിക്കൂട്ടർ ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം പിന്നെ ജനലിൻ്റെ പൊക്കത്ത് കയറാറായി. പിന്നെ വെറുതെ ഇരിക്കുന്ന കുഞ്ഞാറ്റനെ മുടി പിടിച്ച് വലിക്കുന്നു, ഭയങ്കര കുറുത്തൊക്കെ കേട്ടോ. മേശയുടെ പൊക്കത്ത് കയറുന്നു, ഒന്നും പറയാൻ അനുസരിക്കുന്നില്ലേ. അവസാനം ഞാൻ അവരെ പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൊടുത്തൊരു കപ്പും കൊടുത്തു കേട്ടോ, അതുകൊണ്ട് കൂട്ടി കളിച്ചോളം പറഞ്ഞു. അങ്ങനെ പഠിക്കുന്ന റൂമൊന്ന് വൃത്തിയാക്കാൻ നോക്കി, ചുക്രുവലൊക്കെ കളഞ്ഞു കേട്ടോ. അന്നേരം ഞാൻ മേശ നോക്കിയപ്പോഴാണ് ബുക്കുകളെല്ലാം അലങ്കോലമായി കിടക്കണത്. എത്ര പ്രാവശ്യം അടക്കി എത്തിക്ക് വെച്ചാലും അവൾ വേറെ അടിയിൽ ബുക്ക് വലിച്ചെടുക്കും കേട്ടോ. അടിയിൽ നിന്ന് ബുക്ക് എടുക്കുമ്പോൾ മുകളത്ത് ബുക്ക് എല്ലാം ഇങ്ങനെ വിതറിപ്പോകും. അപ്പോൾ എല്ലാം ഞാനൊന്ന് ഒതുക്കി വെക്കുവാണേ. എല്ലാ ദിവസവും രാവിലെ അടിച്ചു തരുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒതുക്കി വെക്കുന്നതാണേ.
അന്നേരം ഇന്ന് ഞാൻ ക്ലീനിങ്ങിലോട്ട് വന്നല്ലോ, അപ്പോൾ രാവിലെ അടിച്ചു വാരിയില്ലായിരുന്നു അകമൊന്നും, അതുകൊണ്ട് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒതുക്കി വെക്കുക കേട്ടോ. ഞാൻ ഈ ബുക്കൊക്കെ ഒന്ന് ഒതുക്കി വെക്കുമല്ല, ഉണ്ണിക്കൂട്ടൻ അത് ആ കപ്പിൽ വെള്ളമൊക്കെ എടുത്തിട്ട് അടുക്കളയിൽനിന്ന് കോരിയെടുത്ത് അവൻ്റെ വലിയ പാത്രം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒതുക്കി വെക്കുന്നതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയില്ലേ, ഇനി എന്താ കാണിച്ച് വെച്ചെന്ന് അറിയത്തില്ല കേട്ടോ. ഇതൊരു ചെറിയൊരു മേശയാണ്, ഈ മേശയുടെ പൊക്കത്താണ് ടി വിയിലെ സ്റ്റെബിലൈസറും റിമോട്ടറൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ ഈ മേശ ഒന്ന് വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ ഈ പൊടി അത്യാവശ്യം സ്റ്റെബിലൈസറിൻ്റെ മുകളിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ ഈ അടിയിലത്തെ തുണിയൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണ്. വേറെ തുണി വിരിച്ചിടാലോ എന്ന് കരുതിയിട്ട് ആ തുണികളൊക്കെ എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഞാൻ ഉണ്ണിക്കുട്ടൻ അകം മൊത്തം കുളം ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ വെള്ളം കോരി ഒഴിച്ചു. ഞാൻ അവസാനം അടിച്ച് വാരാണ്ട് തന്നെ എനിക്ക് ആ പാകം തുടക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ വഴക്കും പറഞ്ഞു കേട്ടോ. അപ്പോൾ ആശാൻ ഇതാ പെണ്ണങ്ങി കിടക്കുന്നുണ്ട് കട്ടിലേൽ. ഇങ്ങനെ സീലിംഗ് ഫാൻ തുടയ്ക്കാൻ കയറിയതാട്ടോ. സെറ്റിയുടെ പൊക്കത്താട്ടോ കയറിയിരിക്കുന്നത്. സെറ്റിയുടെ അല്ല, ദിവാങ്കോട്ടിൻ്റെ പൊക്കത്ത് കയറിയേക്കുവാണ്. എന്നിട്ട് ഞാനത് തുടച്ചോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ കൈയൊന്നും എത്തണില്ല. ഞാൻ പറ്റുന്ന അത്ര ശ്രമത്തിന് ഞാൻ കാലൊക്കെ പൊക്കിയിട്ട് അങ്ങ് വെച്ച് കയറി നിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്കവിടെ എത്തണില്ല, എൻ്റെ കൈ അവിടെ എത്തണില്ലേ. അവസാനം വീഴേണ്ട അവസ്ഥ വരെ വന്നു കേട്ടോ. ഇത് ശരിക്കും സീലിംഗ് ഫാനൊക്കെ തുടച്ചു തരുന്നത് ചേട്ടായിയാണ്. അപ്പോൾ ചേട്ട ഇല്ലാണ്ട് തന്നെ എനിക്ക് തുടയ്ക്കാൻ കഴിയുമെന്ന ചിന്തയിൽ ഞാനങ്ങ് ചെയ്യുന്നതാണ്. ഇപ്പം വീഴേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ അടുക്കളയിലോട്ട് പോയിട്ട് ഒരു കൊരണ്ടി എടുക്കാനായിട്ട് പോയതാണ്. ആ നേരം കൊണ്ട് കുഞ്ഞേറ്റ ആ സെറ്റിയുടെ പൊക്കത്തിരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കൊരണ്ടി എടുത്ത് വെച്ച് എൻ്റെ പൊക്കത്ത് കയറി കേട്ടോ. പൊക്കത്ത് കയറിയിട്ട് ഞാൻ ഫാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തേ. അപ്പം ഒരു സീലിംഗ് ഫാനും രണ്ട് ടേബിൾ ഫാനും ഇട്ടോ വീട്ടിലുള്ളത്. അപ്പോൾ ടേബിൾ ഫാന് ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത് ഒത്തിരി ലെങ്ത്തായി പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ടാട്ടോ അത് കാണിക്കാത്തത്. അപ്പോൾ അത് ഉണ്ണിക്കൂട്ടനതാണ് ഞാൻ ചെയ്യുന്ന പോലെ കൊരണ്ടിൻ്റെ പൊക്കത്ത് കയറി നിൽപ്പുണ്ടേ. എന്നിട്ട് അവനൊക്കെ ഒന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു മോനൊന്ന് ഫോണിലേക്ക് നോക്കാൻ പറഞ്ഞപ്പം എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തള തിരിച്ചു വെക്കുവാണേ. ഇനി ഫ്രിഡ്ജും കൂടി വൃത്തിയാക്കാൻ നോക്കുക കേട്ടോ. ഫ്രിഡ്ജിൻ്റെ പൊക്കത്താട്ടോ ചാർജറും മരുന്ന് കുപ്പിയും വിക്സും എല്ലാം വെച്ചേക്കണം ഫ്രിഡ്ജിൻ്റെ പൊക്കത്താണ്. ഒരു ടോർച്ചും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുകയാണ്. മരുന്ന് കുപ്പി മിനിങ്ങാന്ന് കുഞ്ഞ ഉണ്ണിക്കൂട്ടൻ്റെ പനി ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം മരുന്ന് കൊടുത്തായിരുന്നു, അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ അവിടെ വെച്ചതായിരുന്നേ. അപ്പം വിക്സ് ആണെങ്കിലും ചേട്ടയ്ക്ക് ജലദോഷം വന്നപ്പം വിക്സ് ഉപയോഗിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടി വീണ്ടും ഫ്രിഡ്ജിൻ്റെ പൊക്കത്ത് എടുത്ത് വെച്ചതായിരുന്നേ. പിന്നെ ടോർച്ച് ചാർജ് ചെയ്യുന്നത് ഫ്രിഡ്ജിൻ്റെ പൊക്കത്ത് വെച്ചാട്ടോ, അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടൻ പിടിച്ച് വലിക്കുവേ. അപ്പോൾ ടോർച്ച് ചാർജൊക്കെ ആയി. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ചേട്ടാ എല്ലാ ദിവസവും ലോട്ടോ ടിക്കറ്റ് എടുക്കും കേട്ടോ. ആ എടുക്കുന്ന ടിക്കറ്റുകളെല്ലാം ഫ്രിഡ്ജിൻ്റെ പൊക്കത്താട്ടോ. അതൊക്കെ വേണ്ടാത്ത ടിക്കറ്റാണ്. അതെല്ലാം എടുത്ത് ഞാൻ താഴേക്ക് എടുത്ത് ഇടുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് അടിച്ച് വാരാലോ. ഞാൻ അടിച്ച് വാരിയിട്ട പേപ്പറുകളെല്ലാം എടുത്ത് അവൻ്റെ പോക്കറ്റിൻ്റെ അകത്തേക്ക് എല്ലാം എടുത്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കളിക്കാനായിട്ട്. എന്നിട്ട് വേണം ഞാൻ അടിച്ചിൽ വാരി കളയുമ്പം അതെല്ലാം കീറി കളയാനായിട്ട്. കിടക്കുമുറി ആയിട്ട് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണേ. പിന്നെ ചന്ദനത്തിരി കത്തിച്ച് നമ്മൾ ഇവിടെയായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാരമൊക്കെ ആ പേപ്പറിലൊക്കെ വീണെടുപ്പുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റ എൻ്റെ ഇവിടെ തുടയ്ക്കാൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാറ്റനെ ഓടിച്ചു വിട്ടതാണേ. വരണ്ട, ഞാൻ തന്നെ തുടച്ചോളാം എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടതാട്ടോ. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇനി വിളക്ക് കൂടെ ഒന്ന് കഴുകിയാൽ മതി. വിളക്ക് ഞാൻ ചാരം ഇട്ടാട്ടോ കഴുകുന്നതേ. അവന് വേഗം ഒന്ന് വിളക്കൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ചകിരിയും ചാരം ഉപയോഗിച്ചാട്ടോ വിളക്ക് നന്ന വെറുതെ കഴുകുന്നുണ്ട്. അപ്പം വിളക്കിൻ്റെ ആ കരിപ്പാകവും ആ പായൽ പോലുള്ള അതൊക്കെ മാറിക്കിട്ടു കേട്ടോ. സോപ്പ് ഉപയോഗിച്ചാലൊന്നും അത്രയും വൃത്തിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് രണ്ടാമത് സോപ്പ് ഉപയോഗിക്കാം. ചാരമൊക്കെ ഉപയോഗിച്ച ശേഷം വേണേൽ നമുക്കൊന്നുകൂടെ സോപ്പ് ഉപയോഗിക്കാം. മുമ്പ് വിളക്ക് കഴുകാനായിട്ട് ഒരു ലോഷൻ കിട്ടിയായിരുന്നു കേട്ടോ. അത് ഈ നമ്മൾ വീടുകളിൽ കയറി വരുന്ന കുറച്ച് പിള്ളേരെ ലോഷൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അങ്ങനെ ലോഷൻ ഉപയോഗിച്ച് വിളക്ക് കഴുകിയായിരുന്നേ. ആ വിളക്ക് അങ്ങനെ കഴുകിയപ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. രണ്ടു തവണ കഴുകിയപ്പോൾ വിളക്കിൻ്റെ ആ കളറൊക്കെ മങ്ങി ഒരു പായൽ പിടിച്ച പോലെ ആയിപ്പോയി കേട്ടോ. പിന്നെ അത് ഉപയോഗിച്ചേ ഇല്ല. പിന്നെ കുറേ നാളെടുത്തു കേട്ടോ ഈ പഴയ രീതിയിലേക്ക് വരാനായിട്ട്. അങ്ങനെ വിളക്ക് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടോ ഇനി വാഷിംഗ് ബേസും കൂടെ കഴുകാനുണ്ട്. അപ്പോൾ വാഷിംഗ് ബേസ് നല്ല കരിയാണ് കേട്ടോ. നല്ല ചാരമൊക്കെ വീണ് നല്ല കരിയായിട്ടുണ്ട്. പിന്നെ വാഷിംഗ് ബേസ് കൂടെ കഴുകണം. വിളക്ക് ഞങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ കഴുകുന്നതാണ്. അപ്പം മിനിങ്ങാന്ന് കഴുകി. അപ്പോൾ ഇന്നാണ് കഴുകേണ്ട ദിവസം. അപ്പോൾ കഴുകിയ വിളക്കൊക്കെ നല്ല വൃത്തി ഉണങ്ങി തോർത്തുകൊണ്ട് തുടച്ചു അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു തട്ടിക്കൂട്ടി പരിപ്പൂർ വയ്ക്കാൻ പോയി കേട്ടോ. പരിപ്പൂരൊക്കെ വെച്ച് തുടയ്ക്കാമെന്ന് വെച്ചു.
അപ്പം നല്ല വെയിലാണ്, പൊള്ളുന്ന വെയിലാണ്, മുറ്റത്ത് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്കും ചൂടും വെയിലും ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞാറ്റം വന്ന് ചിരിയോട് ചിരിയാണ്, അമ്മ ഈ വെയിലത്ത് എന്താ പരിപാടി ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, അത് ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ റൂമുകളൊന്ന് തുടക്കട്ടെ, വേഗം ഒന്ന് ടപ്പേന്ന് തുടച്ചു വരാം. അങ്ങനെ എല്ലാ റൂമുകളൊക്കെ തുടച്ചു കഴിഞ്ഞിട്ടോ, അപ്പോൾ ഇനി തിണ്ണ മാത്രം തുടയ്ക്കാനുള്ള തിണ്ണയെ ഞാനൊന്ന് അടിച്ചു വാരുവാണ് കേട്ടോ. അടിച്ചു വാരിയിട്ട് തുടയ്ക്കാമെന്ന് കരുതി. അപ്പം അത്യാവശ്യം എൻ്റെ അടിയിലൊക്കെ പൊടികളൊക്കെ ഉണ്ട്. രാവിലെ എല്ലാ ദിവസവും അടിച്ചു വാരുന്നതാണ്. ഈ ഉണ്ണിക്കൂട്ടൻ്റെ മിറ്റത്തോട്ടിട്ട് ചെരുപ്പോടെ അകത്തോട്ട് കയറി വരും. അങ്ങനെ ടൈല് മൊത്തം മണ്ണും പൊടിയാവുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടിച്ചിട്ട് തുടയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കൂട്ടൻ മിറ്റത്ത് എൻ്റെ കൂടെ വന്നിട്ടുണ്ടേ. അവനവിടെ നിന്ന് മണ്ണ് വാരലാട്ടോ പണി. അവർ കുറേ ചിരട്ടിയും കമ്പൊക്കെ എടുത്തിട്ട് മണ്ണ് വാരാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം എടുത്ത് വെച്ച തുടയ്ക്കാൻ എടുത്ത് വെച്ച വെള്ളത്തിൽ ഇവൻ മണ്ണ് കോരി അതിൽ കിട്ടും. രണ്ടാമത് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു. രണ്ടാമത് വെള്ളത്തിൽ അവൻ മണ്ണ് കോരിയിട്ടു. അവസാനം വഴക്ക് കുറഞ്ഞപ്പോൾ അവൻ മണ്ണ് വാരി എൻ്റെ മേത്ത് വിട്ടു കേട്ടോ. അങ്ങനെ ഉച്ച നേരത്തെ ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് വഴക്കായി. ഇപ്പോൾ രാവിലെ വിറ്റൊക്കെ അടിച്ച് വാരിയതാട്ടോ. അപ്പോൾ ഒന്നും കൂടെ ചുമ്മാ ഒന്ന് അടിച്ച് വാരാന്ന് കരുതി ഞാൻ വെള്ളം നനച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ പൊടികളൊന്നും ഡ്രസ്സിലോട്ടൊന്നും വരാതിരിക്കാനായിട്ട് വെള്ളം നനച്ച് കൊടുത്തിട്ടാട്ടോ അടിച്ച് വാരുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ, അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഞാനിതാ മഞ്ഞൾ വെള്ളം എടുത്തേക്കുന്നുണ്ട്. ഈ മഞ്ഞൾ വെള്ളം എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്തും വീടിൻ്റെ പുറത്തും തളിക്കാനായിട്ടാട്ടോ. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോയി നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെല്ലാ ഹൈന്ദവ വിശ്വാസികളെല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് കുളിയൊക്കെ കഴിഞ്ഞു. ഉച്ചയായപ്പം ഒരു രണ്ടരയായപ്പോൾ കുളിച്ചിട്ടോ, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലേ. അപ്പോൾ കുഞ്ഞിന് ഞാൻ കഴിക്കാത്തതിന് കുഞ്ഞിനും ഭക്ഷണം വേണ്ട. അപ്പോൾ അച്ഛന് മാത്രമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, ഉണ്ണിക്കൂട്ടനും കഴിച്ചിട്ടില്ലേ. അപ്പോൾ രണ്ടര കഴിഞ്ഞപ്പോഴാട്ടോ കുളി കഴിഞ്ഞ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ ചെയ്യുവാണ്. അങ്ങനെ വീടിൻ്റെ പുറത്താട്ടോ ഇനി മഞ്ഞൾവെള്ളം തളിക്കുന്നത്. വീടിൻ്റെ അകമൊക്കെ മഞ്ഞൾവെള്ളം തളിച്ചു. എല്ലാ റൂമും അടുക്കളയും വർക്കേരിയയും ബാത്റൂമും ഒക്കെ മഞ്ഞൾവെള്ളം തളിച്ചു കേട്ടോ. ഇനി പുറത്ത് മാത്രമേ തളിക്കാനുള്ളൂ. അപ്പോൾ വീടിൻ്റെ ചുറ്റിനോട് ഇങ്ങനെ തളിച്ചടിച്ച് പോവാണേ. അങ്ങനെ വീടിൻ്റെ അകവും പുറത്തും ഒക്കെ മഞ്ഞൾവെള്ളം തളിച്ചു. അപ്പോൾ ഒരു മൂന്നേകാലം കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ചോറ് കഴിച്ചത്. ചോറുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വാവച്ച് വന്നു, ചേട്ടയൊക്കെ വന്നു. പിന്നെ ചേട്ടയുടെയും വാവയുടെയൊക്കെ തുണി കുറേ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വൈകുന്നേരം ഇന്ന് കഴുകുവാണ്. അപ്പോൾ ഇത് വൈകുന്നേരം 4 മണിക്ക് ശേഷമുള്ള കേട്ടോ ഇത്. അപ്പം കുറേ തുണികളെല്ലാം വിരിച്ചിട്ട് വൈകുന്നേരം. അപ്പോൾ ഉണ്ണിക്കൂട്ടനും വാവച്ചയൊക്കെ വന്നപ്പം മുറ്റത്തോട് ഓടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞേൻ്റെ. പിന്നെ അവരുടെ കൂടെ ചുമ്മാ നടക്കുന്നുള്ളൂ, ഓടെ കളിക്കാനൊന്നും പോയില്ല. അവർക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ, ഭയങ്കര കഫക്കെട്ടുണ്ടായിരുന്നേ. വൈകുന്നേരത്തെ കറി വയ്ക്കാനായിട്ട് ചീരയില പറിച്ചെടുക്കുക കേട്ടോ. മുറ്റത്ത് തന്നെ ചീരയില കുറേ നട്ടുപിടിപ്പിച്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പം മിഞ്ഞാന്നും കണ്ട ചുമ ചീര പറിച്ച് തോരൻ വെച്ചു. അപ്പം ഇപ്രാവശ്യം പച്ചത്തീര വയ്ക്കാൻ നേരിട്ട് ഞാനെല്ലാം പറിച്ചെടുക്കുക കേട്ടോ. കുറച്ചേ കിട്ടിയുള്ളേ. അപ്പോൾ ഉള്ളത് കൊണ്ട് തേങ്ങയൊക്കെ വെച്ച് ഇട്ട് ഉള്ളിയൊക്കെ ഒരു രണ്ടുമൂന്ന് ഉള്ളിയൊക്കെ ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടുതലാവുമല്ലോ. അപ്പോൾ ഒരു നേരത്തേക്കുള്ള കറി ആയല്ലോ എന്ന് കരുതി ഞാൻ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാമ്പാരിയും കൂടെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തോരൻ വയ്ക്കണം, പിന്നെ ഇച്ചിരി കാമ്പാരിയും കൊണ്ട് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാനെല്ലാം പറിച്ചെടുക്കുവാണേ. കുറച്ചേ കിട്ടിയുള്ളൂ മുളക്, ഇതൊന്നും അല്ല കേട്ടോ, കുറച്ചധികം കിട്ടിയായിരുന്നു. ഞാൻ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ റോഡിൻ്റെ മുകൾ വശത്തും വന്ന് കാന്താരി പറിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വലിയ കാന്താരി കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടോ കൂടുതൽ കാന്താരിയും കിട്ടിയത് എനിക്ക്. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇവിടെ വെച്ച് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കണം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.